കെപി യോഹനാനെ ഒരു പുല്ലും ചെയ്യില്ല. ഞങ്ങളുടെ സ്വയംപ്രഖ്യാപിത ബിഷപ്പ് കുശുമ്പന്മാർ താറാവുമെത്രാൻ എന്ന് വിളിക്കുന്ന മോറാന്മാർ കെ പി ഒന്നാമൻ അല്ലെങ്കിൽ വെറി ഇറവറൻ മൊറിഹാനോന്മാർ ഉലുത്തിയോസ് കിഴക്കിൻ്റെ മുഴുത്തമെത്രാ പുലിത്ത തിരിഞ്ഞ മനസ്സിനെ ആർക്കും ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഉലുത്തിയോസ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് ദാ ഒരാൾ ചോദിക്കുന്നു. മദാമയായ ഭാര്യയെ ഉലുത്തിയുണ്ടാക്കിയ പണമായതുകൊണ്ടാണത്രേ ഇങ്ങനെയൊരു സ്ഥാനപ്പേര് സ്വീകരിച്ചതെന്ന് ബിഷപ്പിൻ്റെ ആസ്ഥാന വിദൂഷകനായ ഷാജ് കിരൺ അഥവാ തള്ളു ഷാജി തൻ്റെ തള്ളൽ സുവിശേഷം 12 വാക്യത്തിൽ പറയുന്നു. ബിഷപ്പ് ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യത്തിന് അഭിവന്തി ബിഷപ്പ് ഇപ്പോൾ ഒളിച്ചിരുന്ന് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ബൊളീവിയൻ കാടുകളിൽ ഇന്ത്യയിലെ ഇടിക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും കാര്യത്തിലേക്ക് വരികയാണ്. കെ പി യോഹനാനെ ഇവർക്ക് വലുതും ചെയ്യുവാൻ സാധിക്കുമോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവർക്ക് കെ പി യോഹനാനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഈ മെത്രാൻ്റെ വാങ്ങി ഭക്ഷിച്ചിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ പോലീസ് ഉദ്യോഗസ്ഥനോ മാധ്യമപ്രവർത്തകനോ കമാന്തൊരക്ഷരം പറയുവാൻ സാധിക്കുമോ? ഇല്ല. വിവരമറിയും, പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ജനങ്ങളെ ചുമ്മാ കൺഫ്യൂസ് ചെയ്യിക്കുക. ധർമ്മം മേടിച്ചിട്ട് നടത്തുന്ന പുതിയ മാധ്യമധർമ്മത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് ജസ്റ്റ് കൺഫ്യൂസ്. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ കാണുന്ന നാടകങ്ങളൊക്കെയോ? പണ്ട് നമ്മുടെ പിണറായി സഹാവ് പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഇവിടെയൊരു സിൻഡിക്കേറ്റ് ഉണ്ടെന്ന്, മാധ്യമ സിൻഡിക്കേറ്റ്. ഇന്ന് അദ്ദേഹം അതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നു എന്ന് മാത്രം, ബാക്കിയെല്ലാം ഇദ്ദേഹത്തിൻ്റെ തിരക്കഥയനുസരിച്ച് നടക്കുന്ന നാടകങ്ങൾ മാത്രം. ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ വാടകയ്ക്കെടുത്ത മാംസളമായ രണ്ട് ശരീരങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഇവരുടെ ഇപ്പോഴുള്ള വിജയം. അപ്പർക്കുട്ടനാട്ടിലെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിൽ നിന്നും അരനൂറ്റാണ്ടുകൊണ്ട് സഹസ്രകോടികളുടെ ആസ്തിയുള്ള വിശ്വാസ സാമ്രാജ്യത്തിലേക്കുള്ള കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ്റെ വളർച്ചയിൽ ഒരു ദുരൂഹതയും രാജ്യത്തെ ഒരു ഏജൻസികൾക്കും തോന്നിയില്ല. തോന്നിയവരെ വേണ്ട രീതിയിൽ കണ്ടപ്പോൾ അവരുടെ സംശയമെല്ലാം മാറി. മെഡിക്കൽ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം സഹസ്രകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് സെർച്ചിനുള്ളത്. യോഹന്നാൻ്റെ കീഴിലുള്ള ഗോസ്പലേഷ്യയ്ക്ക് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും സഹസ്രകോടികളുടെ ആസ്തിയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് അപ്പർക്കുട്ടനാട്ടിലെ നിരണത്ത് കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മകനായി 1950 യോഹന്നാൻ ജനിച്ചത്. മാർത്തോമാസഭാ വിശ്വാസികളായിരുന്ന ആ കുടുംബം അക്കാലത്ത് പ്രദേശത്ത് വ്യാപകമായ താറാവ് കൃഷിയിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. യൗവനകാലത്ത് WA ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് പോയതോടെയാണ് യോഹന്നാൻ ആത്മീയ കച്ചവടത്തിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയത്. ജർമ്മൻ സ്വദേശിയായ ഗസാലയെ 1974 വിവാഹം ചെയ്തു. ദമ്പതികൾക്ക് 2 മക്കൾ. ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം 1983 തിരുവല്ല നഗരത്തിന് കിഴക്ക് ഭാഗത്ത് മഞ്ഞാടിയിൽ ഗോസ്പലേഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ വരവറിയിച്ചു. സുവിശേഷ പ്രഘോഷണത്തിനായുള്ള ആത്മീയയാത്ര എന്ന റേഡിയോ പ്രഭാഷണവും അവിടെ നിന്നും ആരംഭിച്ചു. തൻ്റെ സവിശേഷ ശൈലിയിലൂടെ സുവിശേഷ വേലയിലേർപ്പെട്ട യോഹന്നാൻ്റെ യാത്ര ഉയരങ്ങളിലേക്കായിരുന്നു. തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ 1980 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് യോഹന്നാൻ്റെ നേതൃത്വത്തിലുള്ള ഗോസ്പൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന. തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മക്കളായ കെ പി ചാക്കോ, കെ പി യോഹന്നാൻ, കെ പി മാത്യു എന്ന 3 സഹോദരന്മാരാൽ രൂപീകൃതമായ ഒരു പൊതു മതപരമായ ധർമ്മസ്ഥാപനമായിട്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു വന്നത്. ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നറിയപ്പെട്ട ഈ സംഘടന 1991 ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിലേക്ക് രൂപാന്തരപ്പെട്ടു. ആത്മീയയാത്ര പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ 2003 ഒരു എപ്പിസ്കോപ്പൽ സഭയായി. നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായ മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപ്പൊലിത്ത പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ അഭിഷിക്തനായി. ഏത് ഗാബർക്കും കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു നൈറ്റിയും ഇട്ട് കയ്യിൽ വടിയും പിടിച്ച് തലയിൽ ഒരു കൂമൻ തൊപ്പയും വെച്ചാൽ വിഷപ്പാകും. അതോടെ എല്ലാ തരികടയും ചെയ്യുവാനുള്ള ലൈസൻസ് ആകും, ബഹുമാനവും കിട്ടും. CSI സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് KJ സാമുവലാണ് അഭിഷേകം നടത്തിക്കൊടുത്തത്. അൽമായനായ യോഹന്നാൻ്റെ മെത്രാഭിഷേകം വ്യാജമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സാമുവലിന് മോഡറേറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എങ്കിലും ഇത്തരം ആരോപണങ്ങളുടെ ശക്തി ക്ഷയിക്കുവാൻ അധികം കാലതാമസമുണ്ടായില്ല. 2017 സഭ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി രൂപാന്തരപ്പെട്ടു. ഇതിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും വരെ ആത്മീയ കച്ചവട കേന്ദ്രങ്ങളുണ്ടായി. ഇപ്പോൾ സഭയിൽ 30 ബിഷപ്പുമാരുണ്ട്. ഇന്ന് സഹസ്രകോടികളുടെ ആസ്തിയുണ്ട് ബിലീവേഴ്സ് ചർച്ചിനും വിവിധ ട്രസ്റ്റുകൾക്കും. തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ പ്രധാനം.
SNDP മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ MB ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായ കോന്നി ശാസ്ത്രീകാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലിവേസ് സച്ചിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലിവേസ് വാങ്ങി. ആത്മീയ യാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ തുടങ്ങി 10 വർഷമായപ്പോൾ അത് അവസാനിപ്പിച്ചു. പല സ്വകാര്യ വാർത്താ ചാനലുകളിലും ബിനാമി പേരിൽ ഇന്ന് ഓഹരികളും KP യോഹന്നാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും യോഹന്നാന് വൻ നിക്ഷേപമുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 20,000 ഏക്കറിലധികം സ്ഥലമാണ് വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ ഉള്ളതെന്നാണ് വിവരം. ബിലീവേഴ്സിൻ്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വിവിധ ഇടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. 2,263 ഏക്കർ വരുന്ന കോട്ടയം എരുമേലിക്കടുത്ത ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് സെർച്ച് വാങ്ങുകയുണ്ടായി. നിയമക്കുരുക്കിൽപ്പെട്ട ഈ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തെങ്കിലും കേരള ഹൈക്കോടതി അത് റദ്ദാക്കി. യോഹന്നാന്റെ കീഴിലുള്ള സംഘടനകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് സർക്കാർ 2012 ബിലീവേഴ്സ് സെർച്ചിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതെങ്ങും എത്തിയില്ല. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി 2 ട്രസ്റ്റുകൾക്കുമായി 1,544 കോടി രൂപ ലഭിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. വിദേശ സംഭാവനകളുടെ സ്വീകരണം, ക്രയവിക്രയം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ വിദേശ രാജ്യങ്ങളിലും ബിലീവേഴ്സ് സെർച്ചിനെതിരെ നിരവധി പരാതികളുണ്ട്. 7,000 കോടിയിലധികം റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടും ബിലീവേഴ്സ് സെർച്ചിനെതിരെ ED നടത്തിയ നടപടികൾ അവസാനം എന്തായി? വെറും ഓർഡിനൻസിലൂടെ തിരികെ എടുക്കാവുന്ന സർക്കാർ ഭൂമി 2,500 കോടി രൂപ നൽകി സർക്കാർ ഏറ്റെടുക്കുന്ന ക്രൂട്ടുകൃഷിക്കെതിരെ എന്തേ ആരും ഇതുവരെ മിണ്ടുന്നില്ല? കൈരളി ചാനൽ 3 കോടി ബിലീവേഴ്സിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. മംഗളം ചാനൽ തുടങ്ങുവാൻ ബിലീവേഴ്സ് 3 കോടിയാണ് നൽകിയത്. കേരളത്തിലെ 3 മാധ്യമ സ്ഥാപനങ്ങളിൽ ബിനാമികളുടെ പേരിൽ ബിലീവേഴ്സിന് ഷെയറുണ്ട്. മലയാള മനോരമയ്ക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 കോടി പരസ്യ ഇനത്തിലും സ്പോൺസർഷിപ്പ് ഇനത്തിലും വായനക്കളരി സ്പോൺസർഷിപ്പ് ഇനത്തിലും ഇവർ നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിനായി ബിലീവേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാത്ത 3 പാർട്ടികളുണ്ട്. ഇഫ്താർ അടക്കം നടത്തുവാൻ പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ഒത്താശയോടെ നടക്കുന്ന ഭൂമിക്കൊള്ള, സ്വർണ്ണക്കള്ളക്കടത്ത്, ഭൂമി കച്ചവടം ഉൾപ്പെടെയുള്ളവയ്ക്ക് തിരക്കഥ എഴുതി ശ്രദ്ധ മാറ്റിവിടുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ചെമ്പ് തുറന്നു നോക്കിയാൽ ഇവരുടെ ചെമ്പ് തെളിയുന്നത് നമുക്ക് കാണാം. കേരളത്തിലെ ജനങ്ങൾ അത്തരമൊരു ലെൻസിലൂടെയേ ഇത്തരം കാഴ്ചകളെ ഇനിമേലാൽ കാണാവൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. I2A News, an eye for truth.